നിന്റെ കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് വെച്ചാല് പല ആൾക്കാരും പല അഭിമാനമായിട്ടുള്ള പേരുകളൊക്കെ പറയും. എന്റെ കുട്ടി അവിടെയാണ് പഠിക്കുന്നത്, എന്റെ കുട്ടി ഇവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയും അല്ലെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാല് ഈ ഗവൺമെന്റ് സ്കൂളിനെ ആർക്കും ഒരു വാല്യൂ ഇല്ല, ഒരു വില ഇല്ല, ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഏകദേശം ഫസ്റ്റ് ഒക്കെ ഇംഗ്ലീഷൊക്കെ നോക്കും, എന്നിട്ടൊക്കെ കിട്ടിയെന്ന് കണ്ടാൽ മാത്രമാണ് മലയാളം മീഡിയത്തിലൊക്കെ കൊണ്ടുപോയി ചേർക്കുള്ളൂ. അതും പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, പൈസ കടം മേടിച്ചിട്ട് പോലും അവിടുത്തെ ഫീസ് കൊണ്ടുപോയി അടക്കുന്ന ഒരുപാടധികം രക്ഷിതാക്കളെ എനിക്കറിയാം. പിന്നെ അവസാന മാർക്ക് വരുമ്പോ അവർ വട്ടപൂജ്യമായിട്ട് മാറുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പാവപ്പെട്ടവൻ അല്ലെ, പാവപ്പെട്ടവന്റെ സ്കൂളാണ് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളിൽ നിന്ന് ഇതേപോലത്തെ ഒരു കുട്ടി വന്ന് സംസാരിച്ചു നോക്കുമ്പോ, ഇന്നലെയോ മെയ്യാന്നോ നടന്ന സംഭവം അല്ലെ, എല്ലാ ആൾക്കാരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ്, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ്, എല്ലാ സ്കൂളുകളെയും ഞെട്ടിച്ചതാണ്. ഗവൺമെന്റ് സ്കൂളുകളുടെ വില 100% മാറിയത് ആ ഒരൊറ്റ പ്രസംഗമാണ്. അടിപൊളി, അത്യുഗ്രൻ, പറയാൻ വാക്കുകളില്ല, അത്രയധികം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗവൺമെന്റ് സ്കൂളുകളെ കളിയാക്കുന്ന, അവിടെ പഠിക്കാന് യോഗ്യത ഇല്ല എന്നൊക്കെ അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കുള്ള എട്ടിന്റെ പണിയായിരുന്നു അത്. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് വരട്ടെ പാവപ്പെട്ടവരുടെ ആ ഗവൺമെന്റ് സ്കൂള്, ഒരുപാടധികം പ്രതിഭകൾ ഇനിയും അവിടുന്ന് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിക്ക് തന്നെ അറിയാം, കാരണം എന്റെ കുടുംബത്തിൽ ഒരാളുണ്ട്, അവൻ ആദ്യം തൊട്ടിട്ട് അവസാനം വരെ പഠിച്ചതെല്ലാം ഗവൺമെന്റ് സ്കൂളിലാണ്, അവനിന്നൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമാണ്. ഇത്രയുള്ള സുഹൃത്തുക്കളെ, പഠിക്കേണ്ട കുട്ടികൾ അവരെവിടെ പോയാലും പഠിച്ചിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല കേട്ടാ, നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, അനാവശ്യമായി പൈസ കളയേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ട കുട്ടികൾ അവരെവിടെ പോയാലും അവർ പഠിച്ചിരിക്കും, ജയിച്ചിരിക്കും. എന്തായാലും ഗവൺമെന്റ് സ്കൂളിന്റെ ഈ ഒരു വിജയം അത് എല്ലാവരും ആഘോഷിക്കേണ്ടതാണ്.